വട്ടിയൂർക്കാവിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരായ നീക്കം ഗൗരവമുള്ളതാണെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. വീണ എസ് നായർ രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട്. അന്വേഷണ കമ്മീഷൻ വീണയുടെ മൊഴിയെടുക്കുമെന്നും 10 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. ആ കമ്മീഷൻ ഇന്ന് 11 മണിക്ക് എന്നെ വന്ന് കാണാമെന്ന് അവർ അറിയിക്കേണ്ടായി. അവർ വരികയും ഞാനുമായിട്ട് പ്രാഥമികമായ ചർച്ചകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ശ്രീ വീണ എസ് നായരെ അവർ ഇന്ന് തന്നെ കാണും. അവരിങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അവരുമായിട്ട് പ്രാഥമികമായ ചർച്ചകൾ നടത്തി അവരുടെ മൊഴി കൂടി രേഖപ്പെടുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. 10 ദിവസത്തിനുള്ളിൽ ഇത് അന്വേഷിച്ച് KPCC ക്ക് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഞാൻ ആവശ്യപ്പെട്ടത്. ഇത് അത്യന്തം ഗൗരവതരമായ ഒരു കാര്യമായിട്ടാണ് KPCC വിലയിരുത്തുന്നത്. ഇത് ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ്. ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സ്ഥാനാർത്ഥി പ്രതികൂലമായ ഒരു സാഹചര്യത്തിലാണ് അവരൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് നേരിട്ടുവന്ന കാര്യം നമ്മൾ മറക്കരുത്. അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയുടെ പ്രചരണ സാമഗ്രികളൊക്കെ തന്നെ ഒരു സ്ക്രാപ്പ് കടയിൽ കൊണ്ടുപോയി വിറ്റിരിക്കുന്നു എന്ന് വന്നാൽ, അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥിയുടെ ഈ പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റു സാമഗ്രികൾ ഒരു വാഴത്തോപ്പിൽ വെച്ച് കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു ഗുരുതരമായ ഒരു കൃത്യവിലോപമോ കുറ്റമോ ആയിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അവിടെ പരാതിയിൽ തന്നെ പറയുകയുണ്ടായി, ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ എന്ന കാര്യം കൂടി പരിശോധിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടേംസ് ഓഫ് റെഫറൻസിൽ ആ കാര്യം കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.